ജനകജനണിമാർ ചരണാമ്പുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രണച്ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ഖഡ്ഗാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയുമറയിപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലദേശം കടന്നോരണന്തരം മന്ദഹാസം പൂണ്ടങ്ങരുളിച്ചൂ മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹവെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതികളീ വിദ്യകൾ എന്നു രാമദേവനും അനുജനം ഉപദേശിച്ചു നമസ്കാരം രാമായണ രഹസ്യത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാമന്റെ അയനത്തോടൊപ്പം നമ്മളും യാത്ര ചെയ്യുകയാണ് രാമായണത്തിലെ അമൂല്യ സമ്പത്ത് എന്ന് പറയാവുന്ന പദവിസ്മയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തുകളെയും രത്നങ്ങളെയും വേർതിരിച്ചെടുക്കുക എന്ന കർത്തവ്യമാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണൻ ദ്വാരക പണിയുമ്പോൾ സാഗരം സ്വയം രത്നങ്ങൾ നിറച്ച തളികയുമായി മുന്നിൽ വന്നു എന്ന് പറയാറുണ്ട് ഇവിടെ ജ്ഞാനസാഗരനായ പരമാത്മാവ് ജ്ഞാനരത്നങ്ങൾ നിറച്ച തളികയുമായി നമുക്ക് മുന്നിലേക്കെത്തുന്നു ഈ ജ്ഞാനരത്നങ്ങൾ അമൂല്യങ്ങളാണ് ഇവ ജീവിതത്തെ വജ്ര തുല്യമാക്കും നിത്യേനയുള്ള അഭ്യാസം കൊണ്ട് അല്പസമയത്ത് അഭ്യാസം കൊണ്ട് ഏത് സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണക്കാരനും ശ്രേഷ്ഠതയുടെ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാം ഈ ഒരു ദൗത്യമാണ് ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയം ഏറ്റെടുത്ത് നടത്തുന്നത് രാമായണത്തിൻ്റെ യാത്രയിൽ പദവിസ്മയത്തിൽ ഇന്ന് നമ്മൾ അർത്ഥം തേടുന്നത് ഒന്ന് വിശ്വാമിത്രൻ രാമായണത്തിലുടനീളം നിറസാന്നിധ്യമായി നിൽക്കുന്ന മഹർഷി പുങ്കവൻ രാജ്യം വലിച്ചെറിഞ്ഞുകൊണ്ട് തപസ്സിനു വേണ്ടി ഇറങ്ങി തിരിച്ച മഹാതാപസൻ വിശ്വാമിത്രൻ യാഗത്തെ അസുരന്മാർ തടസ്സപ്പെടുത്തിയപ്പോൾ സഹായത്തിന് വേണ്ടി രാമലക്ഷ്മണന്മാരോട് സഹായം അഭ്യർത്ഥിക്കുകയും അവരെയും കൊണ്ട് കാട്ടിലെത്തി അവർക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാതിരിക്കാൻ ബലാതിബല എന്ന മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് അവരെ കൊണ്ട് കാമാശ്രമത്തിലെത്തിച്ചേരുകയും പിറ്റേന്ന് സിദ്ധാശ്രമത്തിലെത്തുകയും ചെയ്തു എന്നൊരു കഥാസന്ദർഭമുണ്ട് എല്ലാ ഭാഗത്തിലും എന്നതുപോലെ രാമായണത്തിൻ്റെ ഈ കഥാസന്ദർഭത്തിലും ആഴത്തിലുള്ള ജ്ഞാനമുത്തുക്കൾ അടങ്ങിയിട്ടുണ്ട് പദവിസ്മയത്തിൽ നമുക്ക് വിശ്വാമിത്രൻ ബല അതിബല എന്നീ പദങ്ങളുടെ അർത്ഥം തേടാം നമുക്ക് മുന്നിൽ ആചാര്യനായ രാധാകൃഷ്ണജി വിശ്വാമിത്രൻ എന്നുള്ള പദം വിദ്യാഭ്യാസമുള്ളവർക്കിടയിൽ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു പദമാണത് വിശ്വത്തിൻ്റെ മിത്രമാണ് വിശ്വാമിത്രൻ എന്നുള്ള ധാരണയിൽ നമ്മൾ എടുക്കുക വിശ്വത്തിൻ്റെ മിത്രമാണ് വിശ്വാമിത്രൻ എന്ന് പറയണമെങ്കിൽ വിശ്വമിത്രൻ എന്ന് പറയണമായിരുന്നു വിശ്വത്തിൻ്റെ അമിത്രനാണ് വിശ്വാമിത്രൻ അമിത്രൻ എന്നു വച്ചാൽ സുഹൃത്തല്ലാത്തവൻ എന്നർത്ഥം ശത്രു എന്നർത്ഥം ഈ ലോകം സത്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് വിശ്വാമിത്രൻ അതാണ് വിശ്വത്തിൻ്റെ ശത്രുവായിട്ട് മാറിയത് ഈ ലോകം സത്യമല്ല പിന്നെ എന്താ സത്യമായിട്ടുള്ളത് ഈ ലോകത്തിൽ ബ്രഹ്മസത്യം ജഗൻ വിദ്യ എന്ന് വേദം പറയുന്നു ആ ബ്രഹ്മഭാവമായ ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെയൊക്കെ നയിക്കാനുള്ള വിധിയുടെ സ്വരൂപമായിട്ട് വരുന്ന വ്യക്തിത്വത്തിന് പറയുന്ന പേരാണ് വിശ്വാപിദ്ധം സത്യമായിട്ടുള്ളത് ആത്മബോധം മാത്രമാണ് ആ ആത്മബോധത്തിൻ്റെ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് അപ്പം ഞാൻ വേറെ നീ വേറെ എന്ന് പറയുന്നൊരു അവസ്ഥയ്ക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് വിശ്വം അതിൻ്റെതായ മൈത്രിയിലേക്ക് വരിക ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം നമ്മൾ വിശ്വാമിത്രനെ വിശ്വത്തിന് മൈത്രിയുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പുരാണങ്ങളിൽ പൊതുവെ നാരദനെ വിധിയായിട്ട് കൽപ്പിക്കുന്നതുപോലെ രാമായണം എന്ന് പറഞ്ഞ ഇതിഹാസത്തിൽ വിധിയുടെ സ്വരൂപമായിട്ട് കൽപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് വിശ്വാമിത്രൻ ഈ വിശ്വാമിത്രൻ ഈ രാമലക്ഷണന്മാരെ കൊണ്ടുപോകുമ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വിശപ്പും ദാഹവും ആർക്കുണ്ടാവുക നമ്മുടെ ശരീരത്തിന് ആത്മാവിൽ വിശപ്പുമില്ല ദാഹവും ഇല്ല അപ്പോൾ വിശപ്പും ദാഹവും ശരീരബോധത്തിനേ ഉണ്ടാവുള്ളൂ ഈ ചെറിയ കുട്ടികൾക്ക് ആത്മബോധത്തെക്കുറിച്ച് അറിയാനുള്ള അറിവൊന്നും ഇല്ലല്ലോ അപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ കാട്ടിലൂടെ പോകുമ്പോൾ എന്ത് വാങ്ങിച്ചു കൊടുക്കും അതിന് ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ ബല അതിബല മന്ത്രങ്ങളെ ബ്രഹ്മദേവൻ്റെ പുത്രിമാർ എന്നാണ് പറയുക കാരണം ഇത് ഈ ബല ശക്തിയും അതിബല ജ്ഞാനവുമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ആവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ശക്തിയും ജ്ഞാനവും ഈ ശക്തിയും ജ്ഞാനവും ഉണ്ടായാൽ രാമലക്ഷ്മണന്മാർക്ക് മാത്രമല്ല നമുക്കായാലും ഈ ലോകത്തിൽ വിശപ്പൂല്യ ദാഹൂല്യ ഇനി അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഈ കാമാശ്രമവും സിദ്ധാശ്രമവും അത് തമ്മിലെന്താ വ്യത്യാസമാണ് ഈ കാമാശ്രമം എന്ന് പറയുന്ന ആ ആശ്രമം ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ഒരു ഇടം കാണുമ്പോൾ ശ്രീരാമചന്ദ്രൻ മഹർഷി വിശ്വാമിത്രോട് ചോദിക്കണു ഈ സ്ഥലത്തിന് എന്തോ ഒരു പ്രാധാന്യം പ്രാധാന്യമുണ്ടല്ലോ അതെന്താണെന്ന് പറഞ്ഞു തീരുന്നു അപ്പോൾ പറയണ് പരമശിവൻ കാമദേവനെ ഭസ്മമാക്കിയത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പരമശിവന് പ്രത്യേകത ഏർപ്പിച്ചിട്ടുണ്ട് ആ സ്ഥാനത്ത് നിന്നോ ആര് നോക്കുന്നോ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരാളെയും കാമത്തിന് സ്വാധീനിക്കാൻ കഴിയില്ല ഒരു സ്വാധീനത്തിലേക്കും പെടില്ല ആ ഇടത്തിനാണ് കാമദേവൻ ഭസ്മമായ ആ ഇടത്തിനാണ് കാമാശ്രമം എന്ന് പറയുക അപ്പോൾ കാമത്തെ അതിജീവിച്ചില്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ആഗ്രഹങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ ദുഃഖങ്ങളും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്താ വേണ്ടേ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാമത്തെ മറികടക്കുക കാമത്തെ ജയിക്കുക അതിനു വേണ്ടിയിട്ടാണ് ആദ്യം വിശ്വാമിത്ര മഹർഷി രാമനെയും കൊണ്ട് കാമാശ്രമത്തിലേക്ക് വരുന്നത് ഈ കാമാശ്രമത്തിൽ പിന്നെ യാത്രയാവുന്നത് സിദ്ധാശ്രമത്തിലേക്കാണ് സിദ്ധി എന്ന് വെച്ചാൽ അറിവിൻ്റെ അടക്കത്തിന് പറയുന്ന പേരാണ് സിദ്ധി ആഗ്രഹങ്ങളെ അടക്കി അറിവിനെ വർദ്ധിപ്പിക്കുക ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അറിവില്ലായ്മ മൂലമാണെന്ന് മനസ്സിലാക്കുക ഇതാണ് കാമാശ്രമത്തിൽ നിന്ന് സിദ്ധാശ്രമത്തിലേക്ക് വിധി നയിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഓരോരുത്തരും എന്ത് വേണം നമ്മളും കാമാശ്രമത്തിലാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടാത്തതിനെക്കുറിച്ചുള്ള ആഗ്രഹമാണ് നമുക്ക് ഉണ്ടാകുക അതാണ് പിന്നീട് ദുഃഖം ഉണ്ടാകുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കാമത്തെ ജയിക്കണം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിലനിൽക്കുന്നത് കാമാശ്രമത്തിലാണ് ഈ അവസ്ഥയെ നമുക്ക് എന്താക്കി മാറ്റണം അറിവിൻ്റെ സിദ്ധാശ്രമമാക്കി മാറ്റണം വിശ്വത്തിന് മുഴുവൻ മിത്രമാകണമെങ്കിൽ വിശ്വത്തിൻ്റെ അമിത്രനായി ആദ്യം മാറണം വിശ്വത്തിനോടുള്ള മമത്വം ഉപേക്ഷിക്കണം വിശ്വമല്ല സത്യം ആത്മാവാണ് സത്യം എന്ന ബോധത്തിലേക്ക് ഉണരണം ബ്രഹ്മകുമാരി സിശുരിയ വിശ്വവിദ്യാലയം ഏറ്റെടുത്തു നടത്തുന്ന ഈ ദൗത്യത്തിൽ നമ്മെ കൈപ്പിടിച്ച് നടത്തുവാൻ ആഴങ്ങളിലുള്ള അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മെ ധന്യരാക്കുവാൻ എന്നത്തെയും പോലെ ബ്രഹ്മകുമാരി സിശുരിയ വിശ്വവിദ്യാലയത്തിൻ്റെ കോഴിക്കോട് വയനാട് കേന്ദ്രങ്ങളുടെ ചുമതല വഹിക്കുന്ന രാജ്യോഗിനി ബ്രഹ്മകുമാരി ഷീബാ ബെഞ്ചി നമ്മുടെ കൂടെയുണ്ട് ബെഹൻജി ഈ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വിശ്വാമിത്രൻ എന്ന പദത്തിൻ്റെ അർത്ഥം തേടുകയായിരുന്നു വിശ്വത്തിന് മുഴുവൻ അമിത്രനായി മാറുക വിശ്വാമിത്രൻ്റെ യാഗത്തിൽ പൊതുവെ യാഗങ്ങളിലെല്ലാം അസുരന്മാർ വിഘ്നമുണ്ടാക്കുന്നതായി കാണുന്നു അവർ രക്തവും മാംസവും എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിനെ അശുദ്ധമാക്കുന്നു അങ്ങനെ യാഗത്തെ തടസ്സപ്പെടുത്തുന്നു എന്തു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സാങ്കേതികം യജ്ഞം എന്താണ് ഇതെങ്ങനെയാണ് തടസ്സപ്പെടുന്നത് നേരത്തെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു യജ്ഞം എന്ന് വച്ചാൽ അർത്ഥം കഠിനാധ്വാനം എന്നാണ് അർത്ഥം സോ വേണ്ടിയുള്ള കഠിനാധ്വാനം ഏറ്റവും എഫേർട്ട് വേണ്ടതായിട്ടുള്ള യജ്ഞവും സ്വന്തം പരിവർത്തനം തന്നെയാണ് ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ ബാഹ്യലോകത്തെ ലോകത്തെ കാണുന്നതിൽ എക്സ്പേർട്സാണ് നമ്മൾ സ്വയം കാണണമെങ്കിൽ നമുക്കൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ യജ്ഞത്തിലും അതെ സ്വപരിവർത്തനത്തിൻ്റെ യജ്ഞത്തിന് തടസ്സമാകുന്നതും സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ദുർവികാരങ്ങളാണ് അതിൽ എല്ലാ ദുർവികാരങ്ങൾക്കും ആധാരമായിരിക്കുന്നതാണ് ദേഹബോധം അതുകൊണ്ടാണ് ദേഹബോധത്തിൽ നിന്നുണ്ടാവുന്ന ദുർവികാരം ദൈഹിക ആകർഷണങ്ങൾ അതിനെയാണ് മാംസം എന്ന് പറയുന്നത് ദേഹബോധം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാവുന്നത് ദേഹബോധത്തിൽ നിന്നാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് എന്ന ബോധം ബോധമുണ്ടാവുന്നതും കാമവികാരത്തിൻ്റെ ആക്രമണം മനുഷ്യനുണ്ടാവുന്നതും ദേഹബോധത്തിനാണ് ദേഹബോധത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് മനുഷ്യന് രക്ഷ നേടണം ആത്മബോധം കൂടിയേ കഴിയൂ അപ്പം ആത്മബോധമില്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് ദേഹബോധത്തിനടിമയാവുകയും അതുകൊണ്ട് ഒരുപാട് വിഘ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ലൈഫ് ജീവിതമെന്ന യജ്ഞത്തിൽ ആത്മബോധത്തിലൂടെയല്ല യാത്രയെങ്കിൽ സ്വപരിവർത്തനം എന്ന യജ്ഞം നടത്താൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ടാണ് അതിൽ മാംസം കൊണ്ടിട്ടു എന്ന് പറയുന്നത് മറ്റൊന്ന് രക്തം എന്ന് എന്നുവെച്ചാൽ ഇതിനോടനുബന്ധമായത് തന്നെയാണ് മാംസവും രക്തവും ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ ഈ ശരീരമായിട്ട് ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ രക്തം എന്ന് പറയുന്നത് ദിവസവും പത്രം വായിക്കുന്ന സമയത്ത് എത്രയോ ആക്സിഡൻസിനെ കുറിച്ച് വായിക്കാറുണ്ട് എത്ര പേര് മരിക്കുന്നത് നമ്മൾ വായിക്കാറുണ്ട് ഒപ്പം കരയാറുണ്ടോ ഇല്ല അത് നമ്മൾ അറിയുന്നു വായിക്കുന്നു ആ ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു അതേസമയം തന്നെ അത് എൻ്റെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആണെങ്കിലോ എനിക്ക് എൻ്റെ സങ്കടം തടയാൻ കഴിയുന്നില്ല ഞാൻ കരയാണ് എന്തുകൊണ്ട് ആ ആക്സിഡൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഒരു മരണമുണ്ടായപ്പോൾ ഞാൻ കരയുന്നില്ല ഈ ആക്സിഡൻ്റ് കണ്ടപ്പോൾ കരഞ്ഞു ഞാൻ ഇത് എൻ്റെയാണ് എൻ്റെ എവിടെ നിന്ന് വരുന്നു രക്തബന്ധം കൊണ്ട് മനുഷ്യന്മാർ ബന്ധിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് രക്തത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ജലമാണ് അതുകൊണ്ടാണ് ഭഗവാൻ്റെ അടുത്ത് മനുഷ്യൻ പ്രാർത്ഥിക്കും ഭഗവാനെ ഈ സംസാര സാഗരത്തിൽ നിന്ന് തന്നെ കരകയറ്റണേ സാഗരത്തിൽ മനുഷ്യന്മാർ കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രക്തബന്ധത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈകാലിട്ട് അടിക്കുന്ന സമയത്ത് ഈ യാത്ര എവിടേക്ക് പോകണമെന്ന് മനുഷ്യനറിയുന്നില്ല എങ്ങനെ രക്ഷപ്പെടണം എന്നറിയുന്നില്ല ഇതിൽ പെട്ടൊള്ളുന്ന ഞാൻ എങ്ങനെ എന്നെ പരിവർത്തനപ്പെടുത്തും എങ്ങനെ എൻ്റെ വഞ്ചിമറുകര എത്തിക്കും എന്നറിയുന്നില്ല ആ അവസ്ഥ അതിനെയാണ് രക്തം കൊണ്ടു ചൊരിഞ്ഞു എന്ന് പറയുന്നത്

ജി സ ജീവികളായിട്ടും സസ്യലതാദികളായിട്ടെങ്കിലും ഒരു ബന്ധം എനിക്ക് വേണം അതുകൊണ്ട് ബന്ധം എന്നുള്ളതില്ലാത്തൊരവസ്ഥയില്ല പക്ഷേ നമ്മൾ പറയുന്നത് അതിൽ മോഹമില്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ സ്നേഹിക്കൂ എന്നാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കൂടി വളർത്തി വലുതാക്കുന്നു വളർത്തി വലുതാക്കുന്ന സമയത്ത് ഈ കുട്ടി വളർന്ന് ഇവനെനിക്ക് ആശ്രയാവണം അല്ലെങ്കിൽ ഇവൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്നു അതിലെന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിയുമ്പോൾ പറയുകയാണ് ഒരു മകനേ ഇല്ല ഒരു മകളേ ഇല്ല ഈ ഒരു കാര്യം നമ്മുടെ ഈ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ എപ്പോഴും എന്തിൻ്റെ മകള് അതുകൊണ്ട് എൻ്റെ മകളല്ല റിലേഷൻസ് എപ്പോഴും അതുകൊണ്ട് സാധാരണ പറയും ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ബൈ അച്ചീവ്മെൻ്റ്സ് എന്നാണ് പറയുന്നത് എൻ്റെ പ്രതീക്ഷകളിൽ ഞാൻ എത്ര നേട്ടങ്ങൾ നേടുന്നുണ്ടോ അതാണ് എൻ്റെ സന്തോഷമെന്ന് അപ്പൊ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് നമുക്ക് സന്തോഷം വേണമെന്നല്ലേ എന്നല്ലേ അപ്പം സന്തോഷം എൻ്റെ പ്രതീക്ഷകളുടെ ആധാരത്തിലാവുന്ന സമയത്ത് അതിന് എപ്പോഴും കയറ്റിറക്കങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ സ്നേഹം അല്ലെങ്കിൽ കയറിങ് അതല്ലെങ്കിൽ മറ്റെന്തൊരു ആണെങ്കിലും ശരി അത് കൊടുക്കാനുള്ളതാണ് അത് കിട്ടണം എന്നുള്ള ആശ കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷത്തിലെ കയറ്റിറക്കങ്ങൾ ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ അവസ്ഥ സ്വയം എന്നെ എനിക്ക് നന്നാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തത് കിട്ടും എന്നുള്ളത് സത്യാണല്ലോ അപ്പം എന്തിനു ഞാൻ എക്സ്പെക്റ്റേഷൻ കൊണ്ട് അത് നഷ്ടപ്പെടുത്തണം അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും അതേസമയം തന്നെ ഞാൻ കൊടുക്കുന്ന സമയത്ത് അവരിലെ എൻ്റെ പ്രഭാവം ചെലുത്തിയിട്ട് ഞാൻ പറയുന്ന പോലെ അവർ ജീവിക്കലല്ല സ്നേഹം സ്നേഹം എന്ന് വെച്ചാൽ അത് ആണ് അതുകൊണ്ടാണ് അറ്റാച്ച്മെൻറ്റുള്ള സ്നേഹമാവുമ്പോൾ ഒരു വണ്ടി ഓടുന്ന സമയത്ത് തന്നെ അതിൽ നമ്മൾ ചക്രത്തിൽ ബിയറിങ്സിൽ ഗ്രീസ് ഇടാറുണ്ടല്ലോ ഒരു സംബന്ധത്തിലുള്ള ഗ്രീസാണ് സ്നേഹം ആ ഗ്രീസിൽ അഴുക്കുള്ള ഗ്രീസാണെങ്കിൽ വണ്ടി കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റക്കാകും കാരണം ഗ്രീസിൻ്റെ ആ ഒരു സ്നേഹമയമാണ് അവസാനിക്കും പിന്നെ ആ സ്റ്റക്കായ ഗ്രീസിനെ കുത്തിക്കളഞ്ഞിട്ട് വേണ്ടി വരും നമുക്ക് പുതിയ ഗ്രീസ് ഇടാനായിട്ടും അതുപോലെ സംബന്ധങ്ങളിലും നോക്കിയാൽ കാണാൻ നമുക്ക് ഈ ബന്ധങ്ങളൊരു ജീവിതത്തിലുണ്ടാകുന്ന സമയത്ത് അതിൽ പ്രതീക്ഷകളാവുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻ കൂടുമ്പോൾ അത് ഗ്രീസുള്ള സ്നേഹമാണ് കണ്ടീഷണൽ ലവ് ആണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു പോകുന്നു ആ പ്രതീക്ഷ നിലനിൽക്കാതാവുമ്പോൾ ആ ബന്ധം മുന്നോട്ട് പോവാതാവുകയാണ് സ്റ്റക്കാവുകയാണ് പിന്നെ അതിനെ കുത്തിക്കളഞ്ഞിട്ട് അഥവാ അത് വേദനയോടുകൂടി എൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതൊന്നും മുറിച്ച് കളയാനാവില്ലല്ലോ അപ്പോൾ ഒരുപാട് വേദനിച്ച് ഞാൻ ആ പ്രതീക്ഷകളൊക്കെ മുറിച്ചു കളഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ ഒത്തു ചേർത്ത് പോകേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിൽ കലർപ്പ് കലരുന്നത് കൊണ്ടാണ് ആ കലർപ്പ് കലർന്ന സ്നേഹമാണ് മോഹം അഥവാ എൻ്റെ എന്നുള്ള ഫീലിംഗ് പക്ഷേ ആലോചിച്ചാൽ ഭഗവാൻ തന്നത് മാത്രമല്ലേ നമുക്കിതെല്ലാം അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഈ ശരീരത്തിനോടുള്ള ബന്ധം എത്ര ദിവസം ഇരിക്കുമെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഈ ശ്വാസത്തിനെയാണ് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത അതുകൊണ്ട് ഈ ശ്വാസത്തെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് ഭഗവാൻ തന്നതെങ്കിൽ ഇതിനോടനുബന്ധമായിട്ടുള്ളതൊക്കെ ഭഗവാൻ്റെയാണ് അതുകൊണ്ട് ഭഗവാന്റെ എന്നുള്ള ഫീലിങ്ങിൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എൻ്റെ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ച വരുത്താം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എനിക്ക് ചോറ് വേണ്ടി ചോറും കറിയുണ്ടാക്കുമ്പോൾ അതിത്ര മതി എന്ന് വിചാരിക്കും അതേസമയം ഈശ്വരന് വേണ്ടി പ്രസാദം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ദ ബെസ്റ്റ് ആയിട്ടേ ചെയ്യാറുള്ളൂ അപ്പോൾ ഈശ്വരൻ എൻ്റെ നല്ല സ്മൃതിയിൽ ചെയ്യുന്നെങ്കിൽ എൻ്റെ ഓരോ ബന്ധങ്ങളുള്ളവർക്ക് മാക്സിമം സുഖം കൊടുക്കാൻ കഴിയും പക്ഷേ ഞാൻ എക്സ്പെക്ടേഷൻ പ്രതീക്ഷയില്ലാതെ കൊടുക്കാൻ കഴിയും ഇവിടെ പ്രതീക്ഷയുടെ കാര്യം വരുമ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് തന്നെ പ്രതീക്ഷകളാണെന്ന് പറയുന്നു പക്ഷേ ദുഃഖത്തിലേക്ക് നയിക്കും അപ്പോൾ ഇത് ഇത് എങ്ങനെയാണ് ഒരു ഈ പ്രതീക്ഷകള് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ലിമിറ്റഡ് ആയിരിക്കുന്ന പ്രതീക്ഷകള് നമ്മൾ ആശകൾ എന്ന് പറയും മറ്റൊന്ന് അൺലിമിറ്റഡ് ആയിരിക്കുന്ന വെക്കേണ്ട എന്നാണ് അതിനർത്ഥം പ്രതീക്ഷം ആശയാവാം പക്ഷെ പോസിറ്റീവ് ആയിരിക്കുന്ന ആശ നല്ല ആശകൾ പ്രതീക്ഷകള് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ലിമിറ്റഡ് ആയിരിക്കുന്ന പ്രതീക്ഷകള് മറ്റൊന്ന് അൺലിമിറ്റഡ് ആയിരിക്കുന്ന പ്രതീക്ഷ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ വളർത്തുന്ന സമയത്ത് ഇത് എൻ്റെ കുട്ടിയെ വളർത്തുന്നു എനിക്ക് വേണ്ടി എന്നുള്ള പ്രതീക്ഷയെ നമ്മൾ ഒഴിവാക്കേണ്ടത് ഈ ജന്മം കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് ജീവിക്കുന്ന സമയത്ത് ഇതുകൊണ്ടൊരു ലക്ഷ്യമുണ്ട് മഹാനായിട്ടുള്ള ലക്ഷ്യം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നെങ്കിൽ എനിക്കൊരു കുടുംബത്തിൽ ഞാൻ ഗൃഹസ്ഥാശ്രമിയായി പ്രവേശിക്കുന്നെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിന് ഉത്തമനായിട്ടൊരു പൗരന വാർത്തെടുക്കണം അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ അൺലിമിറ്റഡ് ആയിരിക്കുന്ന പ്രതീക്ഷകൾ കൊണ്ട് നമ്മൾ വളർത്തി നോക്ക് ഒരു മരം വളരുന്ന സമയത്ത് ആ മരം എത്ര വിശാലമായി വളരുന്നുണ്ടോ അത്രയധികം തണൽ അത് കൊടുക്കുക തന്നെ ചെയ്യും അല്ലേ അതുപോലെ തന്നെ ആ മരത്തിലുണ്ടാവുന്ന ഓരോ പഴം ഓരോ സസ്യലതാദികൾക്കും പക്ഷി പക്ഷിമൃഗാദികൾക്കും അനുഗ്രഹമായിട്ട് മാറാറുണ്ട് മനുഷ്യനും അനുഗ്രഹമാവാറുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ വൻ മരങ്ങളാക്കണം എന്നുള്ള ലക്ഷ്യം വെക്കണം ആ പ്രതീക്ഷകളാണ് സുഖം തരുന്ന പ്രതീക്ഷകൾ ദുഃഖം ഉണ്ടാക്കാത്ത പ്രതീക്ഷകൾ ബഞ്ജീത് വളരെ മനോഹരമാണ് പക്ഷേ എനിക്ക് പ്രായോഗികമായൊരു ചോദ്യം എനിക്ക് നല്ലൊരു ജോലി വേണം ധാരാളം പൈസ വേണം ഇത് ഏത് എനിക്ക് നല്ല ജോലി വേണം ധാരാളം പൈസ വേണം ഇത് നല്ലതാണ് മോശമായ പ്രതീക്ഷയല്ല പക്ഷെ ഞാൻ അതിന് തിരഞ്ഞെടുക്കുന്ന വഴി ഏത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കൽ ഞാനൊരു പന്ത്രണ്ട് വയസ്സുകാരനായിട്ടുള്ള കുട്ടികളുടെ ഒരു എട്ട് വയസ്സും പന്ത്രണ്ട് വയസ്സുമായിട്ടുള്ള പരിപാടിയുള്ള കുട്ടികളെ വിളിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കാനുള്ളൊരു ക്ലാസ് കൊടുക്കുമ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു എനിക്ക് വലിയ പണക്കാരനാവണം അപ്പം ഞാൻ ചോദിച്ചു മോനെ എങ്ങനെ പണക്കാരനാവണം ബൈ ഹൂ കൊർക്ക് റുക്ക് സിസ്റ്റർ അത് എന്ത് വഴി എനിക്കാലും കുഴപ്പമില്ല എനിക്ക് പണക്കാരനാവണം അത്രേ ആ രീതിയിലുള്ളതായിട്ടുള്ള ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സദാ ദുഃഖദായി ആയിട്ട് മാറും അപ്പം അതുകൊണ്ട് പ്രതീക്ഷ വെക്കൂ ആവശ്യപ്പെട്ടോളൂ ലക്ഷ്യം വെച്ചോളൂ ബട്ട് വിത്ത് വാല്യൂസ് ഞാൻ മൂല്യങ്ങളുടെ ആധാരത്തിൽ ജീവിച്ചുകൊണ്ട് എൻ്റെ സത്യത്തിൻ്റെ ശക്തിയിൽ വാല്യൂസിൻ്റെ ശക്തിയിൽ ആധാരത്തിൽ എനിക്ക് ധനം ഉണ്ടാക്കണം എനിക്ക് വളരെ ഉയരണം അത് നല്ലതാണ് കാരണം നിങ്ങളുടെ ധനം സത്യത്തിൻ്റെ ശക്തി കൊണ്ടൊഴുകി വരുന്നതാണെങ്കിൽ അത് അനേകർ സുഖിപ്പിക്കും ഇല്ലെങ്കിൽ സ്വയം അവനവന് പോലും അത് സുഖിക്കാനായിട്ട് സാധ്യമല്ല ബെഞ്ച് ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഈ ലിമിറ്റഡ് അൺലിമിറ്റഡ് എന്നുള്ള ഈ എങ്ങനെയുള്ള പ്രതീക്ഷ വെക്കണം ഒരു വ്യക്തി പറയുകയുണ്ടായി അദ്ദേഹം അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ലക്ഷ്യമാണ് എന്താണ് ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവണം അപ്പോൾ സംസാരിച്ച് വരുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു എൻ്റെ എനിക്ക് ഉൾവിളി ഉണ്ടായി ഈശ്വരിൽ നിന്നുള്ള വിളി ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടി എൽ കെ ജി യു കെ ജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫീസ് ആര് കൊടുക്കും അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞു അത് അത് ഈശ്വരൻ നോക്കിക്കൊടും ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ട സംശയം നമ്മൾ ഏത് കാര്യത്തിൽ ജോലി ചെയ്ത് സമ്പാദിച്ച് അതിന് അതിൽ മുന്നോട്ട് പോകുന്നത് സ്വാർത്ഥതയാണ് അവർ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നില്ല പക്ഷേ ഈ ഒരു ഉദാഹരണം ഇതിനെ സമൂഹത്തിന് വേണ്ടി ജീവിതത്തിന് വലിയ ലക്ഷ്യം എന്ന് പറയാൻ സാധിക്കും കാരണം ഈ വ്യക്തിക്ക് തന്റെ കാര്യങ്ങൾ പോലും പുലർത്താൻ സാധിക്കുന്നില്ല സമന്വയം കൊണ്ടുവരും ഒരിക്കലും ആ മാർഗം ശരിയല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഒരു കുടുംബത്തിന് ഉത്തരവാദിയാവാൻ തയ്യാറാവുകയാണ് ആദ്യത്തെ എൻ്റെ ലക്ഷ്യം ലക്ഷ്യബോധമില്ലാതാകുമ്പോഴാണ് ഇത്തരത്തിൽ മനുഷ്യന്മാർ അറിയുന്നത് ജീവിതത്തിൽ ആദ്യം തന്നെ ഞാൻ കാലുവയ്ക്കും മുന്നേ എനിക്കൊരു ലക്ഷ്യബോധം വേണം ഞാനൊരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കണോ അതോ ഞാനൊരു സന്യാസിയായി ജീവിക്കണോ അതല്ല എനിക്ക് മറ്റേതെങ്കിലും രീതിയിൽ സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ട് ജീവിക്കണോ എന്നുള്ള ബോധം നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് ഒരു പാത തുടങ്ങിയ ശേഷം അഥവാ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരികയാണെങ്കിൽ നിങ്ങളതിനെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യൂ അതായത് നമ്മുടെ എല്ലാ മനുഷ്യന്മാരുടും പറയുന്നത് ഈ ഗൃഹസ്ഥി ഗ്രാ ഗാര്ഹസ്ഥ്യത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജോലി ചെയ്ത് സമ്പാദിച്ച് കുടുംബത്തെ പുലർത്തുമ്പോൾ ഒപ്പം ഒരു ഭാഗം ഒരാളുടെ സമ്പാദ്യം നാലായിട്ട് വീതിക്കണം എന്ന് പറയും ഒന്ന് നമ്മുടെ കടം വീട്ടാൻ ഒരു ഗർഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അതാണ് കടം വീട്ടാൻ മീൻസ് എൻ്റെ മാതാപിതാക്കളെന്നെ വളർത്തിയെടുത്തവരാണ് എൻ്റെ സമൂഹത്തിൽ എനിക്ക് ആരൊക്കെ എനിക്ക് ആശ്രയമായിട്ട് എന്നെ വളർത്തിയോ അവർക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അതെൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ഒരു ഗാർഹസ്ഥനായി തുടങ്ങിയെങ്കിലും അല്ലെങ്കിലും ശരി ഈ ശരീരത്തിലൂടെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ മനുഷ്യനും നിർവഹിച്ചേ പറ്റൂ മറ്റൊന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചിലവഴിക്കുന്നത് അതെൻ്റെ ചിലവാണ് അതിന്റെ ഡെപ്പോസിറ്റിലേക്ക് വരുന്നില്ല പിന്നെ ഒന്ന് ഞാൻ എന്റെ ഭാവിക്ക് വേണ്ടി എറിഞ്ഞു കളയണമെന്നാ പറയുക എന്ന് വെച്ചിടത്താ ഉദ്ദേശിച്ചത് എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി അവർക്ക് പഠിക്കാൻ വളർത്താൻ ആഹാരം കഴിക്കാൻ വസ്ത്രം കൊടുക്കാൻ പ്രാഥമിക ആവശ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും നിറവേറ്റി പറ്റുള്ളൂ അത് യൂസ്ഡ് ആണ് ഞാൻ കഴിച്ചു പോവുകയാണ് അതൊരിക്കലും ഡെപ്പോസിറ്റിലേക്കല്ല അതേസമയം എൻ്റെ ചെലവ് നടത്താൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷേ ഞാൻ എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം അതാണ് പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗം മാറ്റി മാറ്റിവെക്കണമെന്ന് പറയുന്നു മറ്റൊന്ന് എൻ്റെ ഈ ജന്മത്തിലെ ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിച്ച ഒരാൾ നാല് വിധത്തിൽ തൻ്റെ സമ്പാദ്യം ഉപയോഗിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഗാർഹസ്ത്തിൻ്റെ അന്തിമ സമയമാകുമ്പോൾ അവൻ അതിൻ്റെ ബന്ധനത്തിലാവും എൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടിയെ വളർത്തിയാൽ അത് എനിക്ക് തിരിച്ചു കിട്ടണം എന്ന എക്സ്പെക്ടേഷനിലാണോ കൊടുക്കുന്നത് അല്ല ഞാൻ എൻ്റെ മക്കളെ വളർത്തിയെങ്കിൽ എൻ്റെ കർമ്മം ഞാൻ അനുഷ്ഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ വാർദ്ധകൃം വരും അഥവാ എൻ്റെ മകനെന്ന് നോക്കിയില്ലെങ്കിൽ പോലും ആരെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും കാരണം കർമ്മമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മകൻ അല്ല സപ്പോർട്ട് ചെയ്യും മകൾ സപ്പോർട്ട് ഉറപ്പ് പറയാൻ സാധ്യമല്ല നമുക്ക് അതേസമയം കർമ്മം സപ്പോർട്ട് ചെയ്യും അത് നൂറ് ശതമാനം സത്യമാണ് അതുപോലെ ഭാവി ജന്മത്തിലേക്ക് വേണ്ടി ഞാൻ എൻ്റെ ഡെപ്പോസിറ്റാണ് പുണ്യകർമ്മത്തിന് വേണ്ടി കൊടുക്കുന്നത് ഇന്ന് ഞാൻ ചെലവഴിക്കേണ്ടത് ഇതുപോലെ നാല് വിധത്തിലുള്ള ഒരു സമ്പാദിക്കാനും അതിന് നാല് രീതിയിൽ ചെലവഴിക്കാനും ബാധ്യസ്ഥനായിക്കൊണ്ടാണ് ആ ലക്ഷ്യബോധത്തോടെയാണ് ഒരു ഗ്രഹസ്ഥൻ ഗാർഹസ്ഥത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ഗ്രഹസ്ഥൻ ഈശ്വരന്റെ വിളിയുമായിട്ട് മുന്നോട്ട് പോയി ഈശ്വരന്റെ വിളി അവന്റെ യഥാർത്ഥം അതാണ് നീ ഇരുന്നു കൊണ്ട് കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് നിനക്ക് തന്ന ഡ്യൂട്ടി ചെയ്തുകൊണ്ട് നിന്റെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അത് ചെയ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്റെ എന്ന് വിചാരിക്കാതെ ഭഗവാന്റെ വിചാരിച്ചു കൊണ്ട് ചെയ്യും നിന്റെ ഭാഗം നീ ഈശ്വരന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങള് അത് അനുഷ്ഠിക്കുകയും ഒരാൾ അതിനെ നോക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് കൊടുക്കുന്ന ചിന്ത അല്ല എന്ന് വേണം അതെ അല്ല എന്ന് വേണം കണക്കാക്കാൻ കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ആശയം പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് കുറെ അനുഭവിച്ചു അനുഭവിച്ചോരൊപ്പം തീർക്കേണ്ടി വരും പാപം തീരുമ്പോൾ പുണ്യ എന്തായാലും ഉണരുമല്ലോ അപ്പോ കർമ്മക്കണക്ക് അവരുടെ സുഖത്തിലെ അതീന്ദ്രിയ സുഖത്തിന്റെ പാതയ്ക്ക് വേണ്ടിയാണല്ലോ ഈശ്വര സാക്ഷാൽക്കാരന്റെ മനുഷ്യൻ പോകുന്നത് ആ പാതയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വിഘ്നങ്ങളുടെ രൂപത്തിൽ അവരുടെ ഈ കർമ്മക്കണക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അത് അവസാനിക്കുമ്പോൾ അവർക്കും കിട്ടും മോക്ഷം ഏതോ ഉണ്ടല്ലോ കർമ്മത്തിൽ മോക്ഷം വിശ്വാമിത്രൻ ഈ കാനന യാത്രയ്ക്ക് കുമാരന്മാരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചായി പറയുന്നു ബല അതിബല എന്ന മന്ത്രം യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ പുരാണ ഇതിഹാസം അതിൽ പറയുന്ന ഓരോ വാക്യങ്ങൾക്കും മറ്റെന്തോ ഗൂഢാർത്ഥമുണ്ട് അപ്പൊ വിശപ്പും ദാഹവും അറിയാതിരിക്കാനുള്ള ഈ വിശപ്പും ദാഹുവെന്ന് ഉദ്ദേശിക്കുന്നത് ദേഹബോധത്തിനെയാണ് അപ്പൊ വിശപ്പും ദാഹവും അറിയാതിരിക്കാനുള്ള മന്ത്രം എന്ന് വെച്ചാൽ ജ്ഞാനവും യോഗയാണ് ജ്ഞാനത്തിലൂടെ സ്വയം ഞാൻ ആരെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അതാണ് ബല എന്ന് പറയുന്നത് ജ്ഞാനം ഒരു മനുഷ്യന് ശക്തി കൊടുക്കും നമ്മൾ പറയാറില്ലേ നോളജ് ഈസ് പവർ എന്ന് പറയാറുണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ആരെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ആ ശക്തി എനിക്ക് വരുന്നു പക്ഷേ അതിനെ അതിബലയാക്കണമെങ്കിൽ ആ ശക്തി എനിക്ക് നിരന്തരമായി പിടിച്ചു നിർത്തണമെങ്കിൽ യോഗത്തിലൂടെ അഥവാ ധ്യാനത്തിലൂടെ ആത്മാവിൻ്റെ ഉള്ളിൽ ശക്തി നിറയ്ക്കണം ഈ രണ്ട് ശക്തി ഉണ്ടാകുമ്പോഴേ ഈ കാനനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രാമായണത്തിൽ രമ്യകാനനം എന്നൊരു വാക്ക് തന്നെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ലോകമാണ് നോക്കുന്ന സമയത്ത് അതിമനോഹരമായിരിക്കുന്ന ലോകം ആകർഷണത്തിന് വേണ്ട എല്ലാവിധ സുഖ സൗകര്യത്തിന്റെ സാധനങ്ങൾ കൊണ്ട് സമൃദ്ധമായ ലോകം പക്ഷേ കാല് വെച്ചാൽ മുള്ളുകൾ കുത്തുന്ന ലോകം ഏത് മുള്ളു കുത്തും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും കാമക്രോധ ലോഭമോ അഹങ്കാരതി ദുർവികാരങ്ങളാണ് ഈ മുള്ളുകൾ അന്യോന്യം കുത്തിക്കൊണ്ട് ഒരാളെ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ലോകം അതുകൊണ്ടാണ് ശ്രമത്തിലെത്തിയിട്ട് പിന്നീട് എന്ന് പറയുന്നു അതെ ആ കാടിന്റെ ഉള്ളിൽ വരുമ്പോ ഈ കാടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യൻ കാമാശ്രമത്തിൽ ഇരുട്ടിൽ രാത്രി കഴിച്ചു എന്നാണ് പറയുന്നത് ഈ കലിയുഗം എന്ന രാത്രിയില് അജ്ഞാന അന്ധകാരത്തിൻ്റെ ഇരുട്ടിൽ മനുഷ്യന്മാരവനവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കുകയാണ് അതാണ് കാമാശ്രമം ആഗ്രഹമാണ് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ച് 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 അവസാനം ഈ രാത്രി പൂർത്തിയാവുന്ന സമയം എന്ന് വെച്ചാലർത്ഥം അവൻ്റെ മനസ്സിലേക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശം വരുമ്പോൾ പ്രഭാതമാകുന്നു അപ്പം അജ്ഞാനപ്രകാശം വന്നതോടു കൂടിയാണ് അവർ പുലർക്കാലെ സിദ്ധാശ്രമത്തിലെത്തിയെന്ന് പറയുന്നത് സിദ്ധാശ്രമം എന്ന് വെച്ചെന്താർത്ഥം സിദ്ധികളാൽ കാര്യങ്ങൾ നേടുന്നത് ഒരാൾക്ക് എപ്പോഴാണ് ഈ സിദ്ധി സംഭവിക്കുന്നത് നമ്മുടെ സിദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സത്യമായി മാറുന്ന സമയത്ത് അതായത് ഒരാളുടെ സങ്കല്പത്തിൽ വ്യർത്ഥവും നെഗറ്റീവും നെസസറിയും ഒഴിവായിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള പവർഫുൾ തോട്ട് വരുന്ന സമയത്ത് അവരെന്ത് സങ്കല്പിക്കുന്നു അത് അവർക്ക് വരദാനമായി ഭവിക്കുകയാണ് അതാണ് സിദ്ധാശ്രമം അത്തരത്തിൽ കഷ്ടപ്പെടാതെ സങ്കല്പങ്ങൾ കൊണ്ട് സിദ്ധി നേടിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ എച്ച അർത്ഥം ആ സങ്കല്പിച്ച് സിദ്ധി നേടുക എന്ന് പറഞ്ഞ അർത്ഥം കുറച്ച് പഴം വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എവിടെ നിന്നും വായൂ എന്ന് കുറച്ച് അങ്ങനെയല്ല വളരെ പരിശ്രമം കുറഞ്ഞ എഫേർട്ട് കുറവും റിസൾട്ട് കൂടുതലുമായിരിക്കുന്ന പരിശ്രമം കുറവും സഫലത കൂടുതലായിരിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആശ്രമത്തിലെത്തിച്ചേർന്നു എന്നാണ് അർത്ഥം ജി നമുക്ക് തീർച്ചയായും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ജ്ഞാനവും യോഗവും എന്നുള്ള വാക്കുകളെല്ലാം വളരെ കഠിനമായ പദങ്ങളാണെന്ന് കരുതി മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇനിയും ചർച്ചകളും അതുപോലെ ഉൾക്കാഴ്ചകളും ആവശ്യമുണ്ട് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ജ്ഞാനം യോഗം എന്ന ഈ സമ്പത്ത് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ് രാമായണ രഹസ്യം എന്ന ഈ പരമ്പരയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം ഇവിടെ രാമായണ രഹസ്യം എന്ന ഈ പരമ്പരയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇതുതന്നെയാണ് ആഴമേറിയ ജ്ഞാന മുത്തുക്കളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം ദുഃഖങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം സംഭവ്യമാണ് ഇതാണ് രാമായണം സന്ദേശമായി നമുക്ക് നൽകുന്നത് തീർച്ചയായും ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഞങ്ങളുടെ ഇമെയിൽ ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ടൈം വിഷൻ ഡോട്ട് ടി വി